ഹായ് ഹലോ, പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. പത്രമാറ്റിൽ ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്നത് ഇവരുടെ ഈ ഒരു പിണക്കമൊക്കെ മറന്ന് ഇവരൊന്നാകുമോ, ആദർശനും നയനയ്ക്കും ഈ ആചാരങ്ങളിലൂടെയെങ്കിലും ഇവരൊന്നാകുമോ എന്നൊക്കെ ഉള്ളതാണ്. എന്തായാലും അതിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഇവിടെ ആദർശൻ്റെയും നയനയുടെയും ആ ഒരു വ്രതങ്ങളൊക്കെ തീരുകയാണ്. അവരുടെ ആചാരങ്ങളൊക്കെ തീർന്ന് അവരെ തലയിൽ കൂടെ മറ്റേ വെള്ളമൊക്കെ തളിച്ച് അവരുടെ കെട്ടൊക്കെ അഴിച്ചുവിടുക. കെട്ട് മാത്രം അഴിക്കുന്നുള്ളൂ, നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിലുള്ള കെട്ട് അഴിയാൻ പാടില്ല, അതങ്ങനെ മുറുകെ പോട്ടെ എന്നൊക്കെ പറയാം. അവിടെ ദേവയാനിയോട് പറയുന്നുണ്ട്, നിൻ്റെ മുന്നിൽ മാത്രമാണ് ആദർശ് ഇവളെ സ്നേഹിക്കാത്തത്, അല്ലാത്തപ്പോൾ സ്നേഹിക്കുന്നൊക്കെ ഉണ്ട്, നീ കൂടുതൽ ഇത് ഷോ ഇറക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആദർശും നയനയും തമ്മിലുള്ള കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് അവരുടെ അത് മാത്രമല്ല, നമ്മളറിയാം മൗനരാഗവും പത്രമാറ്റവും തമ്മിൽ നല്ലൊരു കണക്ഷനുണ്ട്. നയനയുടെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്താണ് കല്യാണി, അതേപോലെ തന്നെ ആദർശിൻ്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്താണ് കിരൺ. അപ്പോൾ ഇവർ മൗനരാഗത്തിലും ഇവരെക്കുറിച്ചുള്ള ഒരു ചർച്ച വരുന്നുണ്ട്, ഇവർക്ക് ട്രീറ്റ് കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെ ഒരു ചർച്ച വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് കിരണും കല്യാണിയും ആദർശിനെയൊക്കെ വിളിക്കുന്നുണ്ട്. ആദർശ് പോകാൻ മടിച്ച് നിൽക്കുമ്പോൾ മുത്തശ്ശനോട് സംസാരിക്കുക, മുത്തശ്ശൻ ഇവരെ പറഞ്ഞു വിടാനൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ആദർശ് എപ്പോഴും നയനോട് പറഞ്ഞാൽ ഇനി ഇത്ര കുറച്ച് ദിവസങ്ങൾ കൂടെ ഉള്ളൂ, നിനക്ക് തെളിയിക്കാൻ പറ്റുമെന്നില്ല, നീ ഇവിടുന്ന് പോയേ പറ്റുള്ളൂ, എനിക്ക് നീ പോകുന്ന ആ ഒരു നിമിഷമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷം എന്നുള്ളതാണ് ആദർശിൻ്റെ ഒരു കാഴ്ചപ്പാട്. അതേസമയം കനകയ്ക്ക് പുതിയൊരു ഐഡിയയോടെ കിട്ടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ പുതിയൊരു ഇത് കിട്ടിയിരിക്കുകയാണ്, പുതിയൊരു ആചാരം പുതിയൊരു ആചാരം വന്നിരിക്കുകയാണ്. അതായത് ഈ താലി കോർക്കൽ ചടങ്ങ്, അങ്ങനെ ചരടിൽ നിന്ന് താലി മാറ്റി കോർത്ത് ഇടുന്ന ഒരു ചടങ്ങുണ്ട്. അത് പെൺകുട്ടികളുടെ വീട്ടിൽ വെച്ച് നടത്തേണ്ട എന്തോ ഒരു ചടങ്ങാണത്. പെൺവീട്ടുകാർ ചെയ്യേണ്ട ചടങ്ങാണത്. അമ്മായിമാർ രണ്ട് അമ്മായിമാരും കൂടെ ചേർന്ന് ചെയ്യേണ്ട കാര്യമാണ്. പെൺകുട്ടികളുടെ ഐശ്വര്യത്തിനും നല്ല ജീവിതത്തിനൊക്കെ വേണ്ടിയിട്ട്, അതായത് കുടുംബജീവിതത്തിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരാചാരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അപ്പോൾ അത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ആരെക്കൊണ്ട് പറയിപ്പിക്കും, അവരെങ്ങനെ സമ്മതിപ്പിക്കും? എന്തായാലും ദേവയാണ് ഈ കാര്യത്തിനൊന്നും കൂട്ടു നിൽക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ചേച്ചിയെ കൂട്ടുപിടിക്കാനാണ് നിൽക്കുന്നത്. കനകയുടെ ചേച്ചിയെ തന്നെ കൂട്ടുപിടിച്ച് അവരെക്കൊണ്ട് സംസാരിപ്പിക്കാം എന്നൊക്കെ ഉള്ളൊരു നിലയിലേക്കാണ് പോകുന്നത്. അതേസമയം നവ്യ എപ്പോഴും സ്വന്തമായിട്ട് പണിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കൂട്ടത്തിലാണ്. എല്ലാം കൈക്കുമ്പിളിൽ കിട്ടി ശീലിച്ചിട്ടുണ്ട്. അവിടുത്തെ പണി എപ്പോഴും എടുത്തിരുന്നത് നയനയാണ്, അവരെല്ലാം തീറ്റിപ്പോറ്റിയിരുന്നതും നയനയാണ്. അതുകൊണ്ട് തന്നെ വന്നൊരു കോഫി ചോദിക്കുമ്പോൾ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇനിയൊക്കെ വെള്ളം ചെയ്ത് പഠിച്ചോ, നിനക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വീട്ടിലേക്ക് പോകുള്ളൂ, സമ്പന്നൻ്റെ വീട്ടിലേക്കൊന്നും പോക്ക് കണക്കില്ല, ആവശ്യത്തിനുള്ള ചീത്തപ്പേര് നീ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവളങ്ങനെ ശ്വാസം മുട്ടിച്ച് അവളുടെ വായും തന്നെ ആ പേര് വീഴ്ത്താനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുകയാണ്. ഞാൻ എന്തെങ്കിലും അബിയുടെ കൂടെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നിങ്ങളൊക്കെ എൻ്റെ പരിധിയിൽ വരുമെന്നുള്ളൊരു ആശ്വാസത്തിൽ നവ്യം പോവാണ്. എന്തായാലും നയനയ്ക്കും ആദർശനുള്ളൊരു സർപ്രൈസൊക്കെ ആയിട്ട് കിരണും കല്യാണിയും ഒക്കെ പത്രമാറ്റിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. ആ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും കഥ അങ്ങനെ മുന്നോട്ട് പോട്ടെ, ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്നതിനെ അറിയാം. നാളെ കാണാം, അതുവരെ ബൈ.